രാഷ്ട്രീയ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഓരോന്നും നടത്തി വരുന്നുണ്ട്. കുറേ ആൾക്കാർ അധികാരത്തിൻ്റെ മറവിൽ ചെയ്യുന്നുണ്ട്, അത് ആ പറയുന്ന സത്യം തന്നെയാണ്. ഒരു ക്വാളിഫിക്കേഷനായി വന്നവർ ഈ ഒരു രാഷ്ട്രീയക്കാരുടെ കുറച്ച് നീക്കങ്ങൾ കാരണം ജോലി രാജിവെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളെ സംരക്ഷിക്കേണ്ടവർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലെന്ന് തന്നെ അഭിപ്രായം. പക്ഷേ മാവേലി വരികയില്ല, ഈ ഭരണമുള്ള കാലത്തോളം വരികയില്ല. അയ്യപ്പനോടൊക്കെ കെട്ടുകെട്ടിപ്പോയില്ലേ, ഇനി അടുത്ത കൊല്ലത്തെ പ്രളയത്തിനെക്കാട്ടും ഭയങ്കര വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഭൂമി കുലുക്കം വരുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ശക്തി, അത് അള്ളാഹു ആയാലും ഏകശക്തി. ഗുണ്ടായിസം ആണല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ളിൽ മൊത്തത്തിൽ ഗുണ്ടായിസം തന്നെ നടക്കുന്നത്. ഏത് പാർട്ടിയെന്നല്ല, എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടായിച്ച രീതിയിലാണ് ഇപ്പം സഹകരിക്കുന്നത്. നമ്മൾക്ക് സംരക്ഷണം തരേണ്ടവരും നമ്മൾക്കെതിരെ പെരുമാറുമ്പോൾ അതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനെതിരെ പെരുമാറുകയല്ലേ. രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം വളരുകയല്ലേ. എത്ര ഇപ്പം നമുക്ക് കണ്ണൂരിന് സ്വന്തമായിട്ട് ഒരു കത്തി വരെയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. ഇതിൻ്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഗുണ്ടായിസം വളർത്തുന്നുണ്ടോ എന്നാണ് ജനങ്ങൾ പറയട്ടെ എന്ന് ചർച്ച ചെയ്യുന്നത്. അതെ, ഇനി ജനങ്ങൾ പറയട്ടെ. രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്. അതിൻ്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഗുണ്ടായിസം വളർത്തുന്നുണ്ടോ? കുറേ ആൾക്കാർ അധികാരത്തിൻ്റെ മറവിൽ ചെയ്യുന്നുണ്ട്, അത് ആ പറയുന്ന സത്യം തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ചില പോരായ്മകളുണ്ട്, അത് പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്ത് പോരായ്മകളാണുള്ളത്? കാരണം അധികാരമുള്ളവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു പ്രത്യേക സ്വാധീനം തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇത് മാറ്റിയെഴുതേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. ഒരു കൂട്ടം ആളുകൾ ഗുണ്ടായിസാക്കി മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? നമ്മളെ മുമ്പിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ കാണുന്നതാണല്ലോ, അതാണല്ലോ ഗുണ്ടായിസം. അതിൻ്റെ അതറിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ NRI ആണ്. പക്ഷേ എന്താ പറയുക, രാഷ്ട്രീയം ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നടക്കേണ്ട രീതിയിലല്ല നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അവിടുത്തെ ഭരണമൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ക്ലീനാണ്, അവർ ഒരു ഭരണമാണ്, പിന്നെ എല്ലാം ഒരു നാടിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പലവരുടെയും ഇൻഡിവിജ്വൽ നേട്ടത്തിന് വേണ്ടിയിട്ടും പൈസക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പണ്ട് അതുപോലെ കേരളത്തിലുള്ള പണ്ടുള്ള നേതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതും അതാണ്. ഇന്നത്തെ രാഷ്ട്രീയം എന്തെന്ന് വെച്ചാൽ ഗുണ്ടായിസത്തിലൂടെ വളർത്തുക, അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നേതാക്കന്മാരാകാൻ വേണ്ടിയുള്ള ശ്രമം, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാതെ, പിന്നെ സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ലക്ഷ്യം. അല്ലാതെ സമൂഹത്തെ സേവിക്കുക, നാടിനെ നന്നാക്കുക എന്നുള്ളത് ഇന്നത്തെ നിലയിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളത് തന്നെ സത്യം. അങ്ങനെ പാടില്ലാത്തതാണ് രാഷ്ട്രീയ പ്രവർത്തനം പുതുപുറത്തു എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കേണ്ട കാരണം. പക്ഷേ എന്ത് ചെയ്യാൻ, അങ്ങനെ അല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിലൊക്കെ അങ്ങനെ പോകുന്നില്ല. രാഷ്ട്രീയം യൂസ് ചെയ്യണവരുണ്ട്, ഗുണ്ടകളെ യൂസ് ചെയ്യണവരുണ്ട്, പിന്നെ നല്ല ആൾക്ക് രാഷ്ട്രീയം നടത്തുന്നവരുണ്ട്. ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മറ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരെല്ലാവരും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടല്ലോ, എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഉണ്ട്, അതാണല്ലോ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തനം നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് പിന്നെ ഗുണ്ടായിസം ആണെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഒരു ബദൽ സംവിധാനം വരൽ എന്തായാലും ആവശ്യമാണ്. എൻ്റെ അഭിപ്രായം തന്നെ രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം വളരെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഗുണ്ടായിസായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധത ഇല്ലാതെ ഇപ്പോൾ ജനങ്ങളാച്ചാൽ തോന്നിയമായി നടക്കുന്നത്. നമ്മുടെ രാഷ്ട്രപ്രവർത്തനം മുഴുവൻ അങ്ങനെയായി മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? എല്ലാവർക്കും പണം വേണം, അധികാരം വേണം, അത് തന്നെ. പണം അധികാരത്തിന് വേണ്ടി മാത്രമാണോ ചെയ്യുന്നത്? അത് തന്നെ, എല്ലാവർക്കും പോക്കറ്റ് നിറയ്ക്കണം. അത്രക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉച്ചാണ്, തിരിച്ചു വിളിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. നമ്മളെ ഇലക്ഷൻ തിരിച്ചു വിളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം തിരഞ്ഞെടുക്കുന്നവരെ. അങ്ങനൊരു സംവിധാനം ഉണ്ടാവോ? ഉണ്ടാവും തോന്നുന്നുണ്ട്. രാഷ്ട്രീയം ഗുണ്ടായിസം ചില രാഷ്ട്രീയക്കാരെ ഗുണ്ടായിസത്തു കൂടെ തന്നെ ഓണായി. ആ ഇന്ന രാഷ്ട്രീയക്കാരെന്ന് നമുക്ക് തുറന്നു പറയാൻ കഴിയില്ല. ചില രാഷ്ട്രീയക്കാരെ ഗുണ്ടായിസം കൂടെ തന്നെ ഒരു ഭരണമായി. ആ ചെയ്തില്ലെങ്കിൽ
പോലാക്രമിക്കുക നടക്കുന്നുണ്ട് ഇവിടെ. എന്തുകൊണ്ടാണ് താങ്കൾ തുറന്നു പറയാൻ പറ്റാത്തത്? തുറന്നു പറയാത്ത കാരണം രാഷ്ട്രീയക്കാരല്ലേ, അവർ പല വിധത്തിലാണ് ഉണ്ടാവുക, അപ്പം അതിനെ തുറന്നു പറയില്ലാരും. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിച്ചിട്ടല്ല പറഞ്ഞത്, നമ്മളൊരു തൊഴിലെടുക്കുന്ന തൊഴിലാളിയാണ്, പാവപ്പെട്ടവരാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ കൂട്ടും കുടുംബമൊക്കെ കുട്ടികളൊക്കെ ഇരിക്കുന്നല്ലേ, അങ്ങനെ പറഞ്ഞതുണ്ട്, അതൊക്കെ തന്നെ അതിൻ്റെ കണക്ക്. ഇത് വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗുണ്ടകളെ വളർത്തുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അക്രമമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ മന്ത്രിസഭ? ഇതൊന്നും ആവശ്യമില്ലല്ലോ, മന്ത്രിമാരും പോലീസും പട്ടാളൊന്നും ആവശ്യമില്ലല്ലോ, ഗുണ്ടകൾ തന്നെ പോരെ എല്ലാം നടത്താൻ. അങ്ങനെ ഒരു സജഷനാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മളില്ലാന്ന് പറയാ? കാരണം എത്രത്തോളമാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെ ജനാധിപത്യം ജനങ്ങളെ ഭരിക്കാനല്ല, ജനങ്ങളാൽ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾക്ക് സംരക്ഷണം തരേണ്ടവരും നമ്മൾക്കെതിരെ പെരുമാറുമ്പോൾ അതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനെതിരെ പെരുമാറുകയല്ലേ? രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം വളരുകയല്ലേ? എത്ര ഇപ്പോൾ നമുക്ക് കണ്ണൂരിന് സ്വന്തമായിട്ട് ഒരു കത്തി വരെയുണ്ട്, അതിനപ്പുറം നമുക്ക് വേറെ എക്സാമ്പിൾ പറയാനില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജനങ്ങൾ നമുക്ക് സംരക്ഷണം തരേണ്ട ആൾക്കാരും നമ്മൾക്കെതിരെ പെരുമാറുമ്പോൾ അതിനപ്പുറം ഒന്നും പറയല്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം വളരുന്നുണ്ട്, അതിനെതിരെ നല്ലൊരു നിയമം, നല്ല പണിഷ്മെൻറ്റ്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിളിൽ കൊണ്ടുവന്ന നിയമം വളരെ നല്ലൊരു നിയമമാണ്, അതുപോലുള്ള നിയമങ്ങൾ ഇനിയും വരണം. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഗുണ്ടായിസം എതിർക്കാനുള്ള അതുപോലുള്ള നിയമങ്ങൾ വരണമെന്നാണ് പറയുന്നത്. പണിഷ്മെൻറ്റ് അതുപോലെ നല്ല പണിഷ്മെൻറ്റ് വരികയും വേണം. ഇപ്പം രാഷ്ട്രീയത്തിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, അതായത് ഇപ്പോൾ ഒരു കളക്ടർക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ പകുതി പോലും ഇല്ലാതെ നമ്മുടെ മുകളിൽ നിൽക്കുന്നവരാണ് അവരെ ഭരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ക്വാളിഫിക്കേഷനായി വന്നവർ ഈയൊരു രാഷ്ട്രീയക്കാരുടെ കുറച്ച് നീക്കങ്ങൾ കാരണം ജോലി രാജിവെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളെ സംരക്ഷിക്കേണ്ടവർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലെന്ന് തന്നെ അഭിപ്രായം. എന്താ പറയുക, രാഷ്ട്രീയക്കാർക്ക് മാത്രം ജീവിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അതായത് സാധാരണക്കാർക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത, അവർക്ക് കിട്ടേണ്ട റൈറ്റ്സ് കിട്ടാത്തൊരവസ്ഥയൊക്കെ വരും. അതിപ്പം അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെ വിചാരിക്കും, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ മീൻ അവർ തന്നെ സ്വയം മാറുക അല്ലെങ്കിൽ അവർ തമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. രാഷ്ട്രീയക്കാരെ പൊതുവെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്, ഇതിലും കുറേ കള്ളനാണയങ്ങളുണ്ട്. ആ കള്ളനാണയങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക എന്നാണ് നമ്മുടെ വിശ്വാസം. ആ കള്ളനാണയങ്ങളെ ആൾക്കാർ തിരിച്ചറിയണം, അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ വേണം എന്ന് തന്നെയാണ് അതിലുള്ളത്. രാഷ്ട്രീയം ഗുണ്ടായിസം തമ്മിൽ ബന്ധം എന്ന് വെച്ചാൽ, ഇപ്പോൾ കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്ന പിള്ളേർ, ഇപ്പോൾ അതായത് നമ്മൾ കണ്ടു SFI പിള്ളേർ കോഴി എന്താ പറയുക, കോപ്പി അടിക്കലും അവിടെ അടിപിടിയും ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ് വളർന്നു വരുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അതൊരു വിധം കുറയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. താങ്കൾ പറയുന്നത് ഗുണ്ടായിസം ശരിക്കും ക്യാമ്പസുകളിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല, ക്യാമ്പസിലുള്ളവരുണ്ട് അല്ലാത്തവരുള്ളവരുണ്ട്, ഗുണ്ടായിസത്തിൽ നിന്ന് വരുന്നവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ കണ്ടു തുടങ്ങി, നമുക്കങ്ങനെ അനുഭവം ഉണ്ടായില്ല. നവമാധ്യമങ്ങളിലിപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കാണുന്നു. പിന്നെ ശരി, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരു ഗുണ്ടായിസത്തിന് പോകേണ്ട ആൾക്കാരല്ല, അവർ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. ജനങ്ങളെ അവരോട് ആരും നിർബന്ധം പറഞ്ഞു നിങ്ങളെ സേവിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരവരെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നലുകൊണ്ട് അവർ ചെയ്യുന്നു. അല്ല, കുറച്ച് പേര് അവരവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഗുണ്ടായിസിലൂടെ മാറാറുണ്ടോ? അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം കണ്ടുവരുന്ന അതാണ്. ഇപ്പം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ആ രീതിയിലാണ്. അത് എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ നമ്മളാരുമല്ല. രാഷ്ട്രീയത്തിൻ്റെ മറയിൽ ചിലർ അങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ നമുക്കും തോന്നിപ്പോകുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് പൊതുവായൊരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കാരണം അങ്ങനൊരു തോന്നൽ ചിലർക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും മതി, ഞാൻ പറയുന്ന എൻ്റെ പിന്നിൽ കുറേ അണികളുണ്ട്, അപ്പോൾ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അഹം നിറഞ്ഞ സാധനം അവരിൽ ഉള്ളിൽ വരും, ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം. അതൊന്നൊരു രാഷ്ട്രീയക്കാരന് യോജിച്ചതല്ല, രാഷ്ട്രീയ പ്രവർത്തകന്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര് ഗുണ്ടായുസം ആക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. എന്താണെന്ന് വിവരിക്കാവോ? വിവരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജാതിയുടെയും വർഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് വെറുതെ അനാവശ്യമായിട്ട് നമ്മളെ മതേതരത്വം ഇല്ലാണ്ടാക്കുക, അടി ഉണ്ടാക്കുക, ഇതൊരു തൊഴിലായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലാണോ? തൊഴിലല്ല, പക്ഷേ അവർ തൊഴിലായിട്ടാണ് അതിനെ കൗണ്ട് ചെയ്യുന്നത്. അതൊരു ആക്ച്വലി ഒരു സേവനമാണ്. ഈ
രാഷ്ട്രത്തിന് വേണ്ടി ഒരു സേവനമാണ്, പക്ഷേ അതിനെ അവരൊരു കുത്തക അവകാശം പോലെ അതിനെ മിസ്യൂസ് ചെയ്യണം. വളർത്തുന്നുണ്ട് അവർ പലരും, അവർ ജനങ്ങളെ സേവിക്കുന്നതിന് പകരം അവരെ രാഷ്ട്രീയ മുതൽക്കൂട്ടായിട്ട് അവരെ ഇത് അവർ നിൽക്കുന്ന പാർട്ടി വികസിപ്പിച്ചെടുക്കാൻ നോക്കുകയാണ്. ജനങ്ങൾക്കൊരു ഉന്നഗമനമൊന്നും കൊടുക്കുന്നില്ല, അതാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. അവർക്ക് അവരെ വളർച്ചയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യുന്നു, മറ്റുള്ളവർക്ക് അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ പ്രവർത്തനം മിക്ക മേഖലയിലും ഒരു ഗുണ്ടായിസ രീതിയിലാണ് പോകുന്നത്. സാധാ പഴയ കാലത്തുള്ള പൊതുപ്രവർത്തകരുടെ ജീവിതമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. വെറും ഗുണ്ടാ രാഷ്ട്രീയമായാണെങ്കിലും ക്യാമ്പസുകളിലായാലും ഗുണ്ടാ രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യസന്ധമായുള്ള ഒരു രാഷ്ട്രീയം നിലപാട് ഇപ്പോൾ എടുക്കുന്ന നേതാക്കന്മാർ ചുരുക്കമേ ഉള്ളൂ ഈ നാട്ടിൽ. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇന്ത്യയുടെ ചുറ്റുപാടും തന്നെ നോക്കുകയാണെങ്കിൽ കൊള്ളക്കാരും കൊള്ളിവെപ്പുകാരൊക്കെയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളതും. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏത് വഴിയാണ് ചിന്തിക്കുന്നത് ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടായിസായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഓരോന്ന് നടത്തി വരുന്നുണ്ട്. പിന്നെ ഒരു 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 പൊതു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ട് ആരും ഇറങ്ങുന്നില്ല അവരുടെ ഇതിന് വേണ്ടിയിട്ട്. എല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റുമോ? കൂടുതൽ പേരും അതിനോട് പിൻഗാമികളായിട്ട് പോകുന്നുണ്ട്. അത് പിന്നെ വലിയൊരു നാട്ടിൻ്റെ തന്നെ വലിയൊരു പിന്നെ ഇതാണ്. ഗുണ്ടായിസം ആണല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ളു മൊത്തത്തിൽ ഗുണ്ടായിസം തന്നെ നടക്കുന്നത്. ഏത് പാർട്ടിയെന്നല്ല, എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടായിസ രീതിയിലാണ് ഇപ്പം സ്വീകരിക്കുന്നത്. ഞാനൊരു പാർട്ടി പ്രവർത്തകനല്ല, അല്ല പൊതുവേ ഉള്ളൊരു രീതി പറയുകയാണ്. താങ്കളൊരു പാർട്ടി പ്രവർത്തകൻ അല്ലാത്തതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? അങ്ങനല്ല, പാർട്ടി പ്രവർത്തകൻ അല്ലാത്തതുകൊണ്ട് കൊണ്ടല്ല, ഞാനും എല്ലാവരും ഒരു പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പൊതുവേ നടക്കുന്ന പറഞ്ഞാൽ ഗുണ്ടായിസം മാത്രമാണ്. കാര്യങ്ങളോട് അടുക്കുമ്പോൾ ആരും അവരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു പൊതു അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാർട്ടി വിശ്വസിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടായിസം നല്ല രീതിയിൽ തന്നെ ഗുണ്ടായിസം നടക്കുക. ജനങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. ഏതൊരു പാർട്ടി പ്രവർത്തനം വന്നാൽ അല്ലെങ്കിൽ ഏതൊരു പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നു, ജനങ്ങൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ ജീവിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ചില ചാനലുകളിൽ കാണുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിലുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയായ ഒരു പ്രവണത അല്ല എന്ന് തോന്നുന്നു അല്ലേ. ഗുണ്ടായിസം വളർത്തുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് ഗുണ്ടായിസം ഉണ്ടായതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഭരണമല്ല ഇപ്പോൾ നടത്തുന്നത്. ഗുണം ചെയ്യുന്ന ഒരു ഭരണം ഇപ്പോൾ നടത്തുന്നില്ലല്ലോ. അത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞ ഇതേമാതിരി തന്നെ. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആണെങ്കിലും പാർട്ടിക്കാർ ഗുണ്ടായിസത്തിനപ്പം നിൽക്കുന്നത്. ഗുണ്ടായിസൻ്റെ മന്ത്രിമാരെ ഇതിലാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. ഗുണ്ടായിസല്ലാന്ന് ഒരു പരിപാടി നടക്കുന്നില്ലല്ലോ. കൊലപാതക രാഷ്ട്രീയം എന്നപ്പോൾ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ കൊലപാതക രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. തീർച്ചയായും അതിപ്പോൾ നിങ്ങൾ കാണുന്ന പേപ്പറിൽ എടുത്തു നോക്കിയാൽ കാണുന്നില്ലേ, കൈവെട്ടി കാലുവെട്ടി എന്തെല്ലാം കേൾക്കുന്നത്. ഗുണ്ടായിസിൻ്റെ പേരിൽ തന്നെ രാഷ്ട്രീയം പൂർണ്ണമായി മുതലെടുക്കണം മേഡം. തീർച്ചയായും നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ. നാട്ടുകാർക്ക് എന്ന് പണിയെടുത്താൽ ജീവിക്കുക ഈ അവസ്ഥയാണ് മേഡം. വേറൊന്നും പറയാൻ പോക്കൊന്നുമില്ല. രാഷ്ട്രീയക്കാരോട് മുമ്പ് ഗ്രഹണമില്ല. ചില ആളുകൾ അതിൽ നിന്നുകൊണ്ട് ഇതിനൊരു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ചില ആണിപരമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ പല രാഷ്ട്രീയത്തിൻ്റെ ആളുകളും അങ്ങനെ അത് ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അത് തന്നെ എല്ലാം ഉണ്ട്. രാഷ്ട്രീയ പാർട്ടീൻ്റെ മറവിലാണ് ഇത് മുഴുവനുള്ളത്. ഗുണ്ടായിസം നല്ല എല്ലാ സംഗതി ഇന്ന് ലോകം അങ്ങനെ ചതുപ്പിച്ചിരിക്കുകയാണ്. സത്യം നീതി ആ സാധനമൊന്നും ഭൂമിയിലില്ല. ഇന്നിപ്പം ഇതിപ്പോൾ പറയാൻ ലോകം ഏടി എത്തിയെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇടയ്ക്ക് ഞാനിങ്ങനെ കിടന്ന് ഉറക്കു വരുന്ന സമയത്ത് ഞാൻ ഭഗവാനെ ലോകം ഏടി എത്തി, സത്യമുണ്ടോ നീതിയുണ്ടോ ധർമ്മമുണ്ടോ ഒന്നുമില്ല. പിന്നെ ഏടിയ കോടതിയടക്കം ഇതല്ലേ, സത്യവും നീതിയില്ലേ കോടതിയുണ്ടോ, എല്ലാം പോയില്ലേ. അതാ ഇന്നത്തെ ലോകം പോകുന്ന പോക്ക്. ഇതാ ഞാനിപ്പോൾ പൂവ് വാങ്ങി, ഇപ്പോൾ ഇതുവരെ വാങ്ങിക്കില്ല. വീട്ടിലുള്ള പണ്ടൊന്നും പൂവ് വാങ്ങുന്ന ഇതില്ല, വീട്ടിലുള്ളത് തന്നെ പറിച്ചിട്ടിടുകയാണ്. പക്ഷേ ഇതിപ്പോൾ എന്തുണ്ടെന്നറിയോ, കുട്ടികൾ ഉണ്ട് അവർക്ക് പൂ കിട്ടാനുമില്ല. അപ്പോൾ എന്നാലെന്ത് ലക്ഷം കുട്ടികൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മാവേലി വരികയില്ല, ഈ ഭരണമുള്ള കാലത്തോളം വരികയില്ല. അയ്യപ്പനാടകം കെട്ടുകെട്ടിപ്പോയില്ലേ. ഇനി അടുത്ത കൊല്ലത്തേത് പ്രളയത്തിനെക്കാട്ടും ഭയങ്കരം വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഭൂമി കുലുക്കം വരുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ശക്തി, അത് അള്ളാഹു ആയാലും ഏകശക്തി. അത് എന്നാ ഓം, അത് ബ്രഹ്മ മുസ്ലിം ആയാലും
ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ഒരു ഇതായുള്ളൂ. അതിപ്പം നമുക്ക് എന്താ ഒരാൾ പ്രകൃതിനെ വിചാരിച്ച് അല്ലെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രനും അല്ലെ വെള്ളം വായു എന്നൊക്കെ പറയുന്നില്ല. പക്ഷെ എന്തായാലും ശരി, ഒരു സത്യം ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ? ഡോക്ടർമാരടക്കം ഓപ്പറേഷൻ ചെയ്തിട്ട് പറയുക എന്താണെന്നറിയോ? ഏ നിങ്ങൾ പ്രാർത്ഥിച്ചോളി. അപ്പം എന്താണ് പിണറായി ബിജയനോട് ചോദ്യം എനിക്ക്, എന്താണ് ഈ സത്യം? രാഷ്ട്രീയത്തിന്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഗുണ്ടായിസം വളർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. ക്യാമറമാൻ അമലിനൊപ്പം ബാബു, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്.